നമസ്കാരം. രാജസ്ഥാനിൽ ഭരണം തിരിച്ചുപിടിക്കാമെന്ന ബി ജെ പി മോഹത്തിന് വെല്ലുവിളി തീർത്ത് വിമതർ. 25 നേതാക്കളാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. വിമതരെ അനുനയിപ്പിക്കാൻ തീവ്ര ശ്രമങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ നടന്നത്. എന്നാൽ ഇവയൊന്നും വിജയം കണ്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ പേർ നേതൃത്വത്തിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി സുന്ദര രാജേ സിദ്ധിയുടെ അനുയായിയായ രാജ്പാൽ ഷെഖാവത്തായിരുന്നു ആദ്യം നേതൃത്വവുമായി ഇടഞ്ഞ് തനിച്ച് മത്സരിച്ചത്. ഇതോടെ അമിത് ഷാ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുകയും സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു നേതാക്കളാരും തന്നെ നേതൃത്വത്തിൻ്റെ ആവശ്യത്തിന് വഴങ്ങിയില്ല. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാണ് പലരെയും ചൊടിപ്പിച്ചത്. മുൻപ് ടിക്കറ്റ് നൽകിയെങ്കിലും നേതാക്കളെ നേരിട്ട് വിളിക്കുകയും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് മുൻപ് അതൃപ്തികൾ പരിഹരിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കുറി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് നേതാക്കൾ പറഞ്ഞു. പ്രാദേശിക നേതാക്കളെ പരിഗണിച്ചില്ല എന്നും ദേശീയ നേതൃത്വ സംസ്ഥാനത്ത് നടത്തുന്ന അനാവശ്യ ഇടപാടലുകൾ സംസ്ഥാനത്തെ സംഘടനാ സംവിധാനത്തെയും ഇല്ലാതാക്കിയെന്ന് നേതാക്കൾ വിമർശിച്ചു. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുമ്പോൾ പോലും സംസ്ഥാന നേതൃത്വവുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തിയില്ല എന്നും നേതാക്കൾ വിമർശിച്ചു. മുൻ മുഖ്യമന്ത്രി ബൈറോൺ സിംഗ് ഷെഖാവിൻ്റെ കാലത്ത് അദ്ദേഹമായിരുന്നു പാർട്ടിയിലെ അവസാന വാക്ക്. വിമതശല്യം അദ്ദേഹം ഇടപെട്ട് എളുപ്പം പരിഹരിച്ചിരുന്നു. അതുപോലെ തന്നെ രാജ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുന്നതും വിമതരെ അനുനയിപ്പിക്കുന്നതുമൊക്കെ അവരായിരുന്നു. രണ്ട് നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കുന്നതിനിടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർക്ക് സ്വാധീനമില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അവർ പറയുന്നതൊന്നും അനുസരിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല. ബി ജെ പി നേതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തെ ദുർബലപ്പെടുത്തിയത് കൊണ്ടാണ് വിമതശല്യം നേരിടാൻ അവർക്ക് സാധിക്കാത്തതെന്നും നേതാക്കൾ പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിമതർ ഉയർത്തുന്ന വെല്ലുവിളി പരിഹരിക്കാൻ സാധിക്കുന്നതിൽ നേതൃത്വം കടുത്ത ആശങ്കയിലാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം വരാനിരിക്കുന്ന രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുർസാഗർ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് രാമേശ്വർ ദാദിച്ച് നാമനിർദ്ദേശ പത്രികയും നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പത്രിക പിൻവലിച്ച ദാദിച്ച് പിന്നാലെ ബി ജെ പിയിൽ ചേരുകയുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിൽ ആകൃഷ്ടനായാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് ദാദിച്ച് പറഞ്ഞിരുന്നു. ദീർഘകാലമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മതിപ്പുളവാക്കിയിട്ടുണ്ട്. മോദി പ്രധാനമന്ത്രി ആയിരുന്നില്ല എങ്കിൽ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മാണം നടക്കില്ലായിരുന്നുവെന്നും ദാദിച്ച് പറഞ്ഞു. ദാദിച്ചിനെ കൂടാതെ കോൺഗ്രസ് മുൻ ദൗസ ജില്ലാ പ്രസിഡന്റ് വിനോദ് ശർമ്മയും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നിരുന്നു. അതേസമയം കോൺഗ്രസിൻ്റെ വ്യാജ വാഗ്ദാനങ്ങളിൽ മടുത്താണ് അവരുടെ നേതാക്കൾ മറ്റ് പാർട്ടിയിലേക്ക് ചേക്കേറുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. മരുഭൂമിയിൽ നിന്നും കോൺഗ്രസ് സർക്കാർ വിട പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവ് കൂടിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്.